സോളാർ പീഡന കേസിൽ കത്തുതിരുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ കെ ബി ഗണേഷ് കുമാർ എം എൽ എക്ക് തിരിച്ചടി. കേസിലെ തുടർ നടപടികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റേതാണ് ഉത്തരവ്. കെ ബി ഗണേഷ് കുമാറിനെതിരെ ഉയർന്നിട്ടുള്ളത് ഗുരുതര ആരോപണങ്ങളാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. ഉമ്മൻചാണ്ടിയുടെ ആത്മാവിന് നീതി ലഭിക്കണമെങ്കിൽ കേസ് മുന്നോട്ട് പോകണം. ഗൂഢാലോചന ആരോപണമായി നിലനിൽക്കുന്നിടത്തോളം കാലം ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പൊറുക്കില്ല. ഗണേഷ് നിരപരാധിയാണെങ്കിൽ അതും തെളിയിക്കപ്പെടണം. ആരോപണങ്ങൾ തെറ്റെന്ന് കണ്ടെത്തിയാൽ പരാതിക്കാരനെതിരെ ഗണേഷിന് നിയമ നടപടി സ്വീകരിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ഗണേഷിന് മന്ത്രിസ്ഥാനം നൽകരുതെന്നും ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കൊടുക്കാനാണ് ഗണേഷ് ശ്രമിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ ഒരു കള്ളക്കേസ്, ഒരു സ്ത്രീ പീഡന കേസ് പെടുത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്നതിൻ്റെ പേരിൽ വിചാരണ നേരിടുന്ന ശ്രീ ഗണേഷ് കുമാറിനെ ഒരു കാരണവശാലും മന്ത്രിസഭയിൽ അംഗമാക്കരുത് എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. മുൻമന്ത്രി കെ ബി ഗണേഷ് കുമാറിനെയും സോളാർ കേസിലെ പരാതിക്കാരിയെയും എതിർകക്ഷികളാക്കി അഡ്വക്കേറ്റ് സുധീർ ജേക്കബാണ് പരാതി നൽകിയത്. സോളാർ കേസിലെ പരാതിക്കാരിയുടെ കത്തിൽ തിരുത്തൽ വരുത്താൻ ഗൂഢാലോചന നടത്തിയെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പിന്നീട് എഴുതി ചേർത്തതാണെന്നും ഉൾപ്പെടെയാണ് പരാതിയിലെ ആരോപണങ്ങൾ. 24 കൊച്ചി.